നമ്മുടെ മലയാളികൾ പ്രത്യേകിച്ചും നേരിടുന്ന വലിയൊരു സൗന്ദര്യ പ്രശ്നമാണ്. ചിലർക്ക് എന്തൊക്കെ ചെയ്താലും കാലിലെ വെണ്ടുകീറൽ മാറുന്നില്ല എന്ന പരാതി പറയാറുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് തുടർച്ചയായിട്ട് ഒരാഴ്ച ചെയ്യണം, നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ കാലിൻ്റെ വെണ്ടുകീറൽ മാറ്റാമെന്ന് നോക്കാം. നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ, നല്ല പഴുത്ത പാളയും കുടൻ പഴം, പാളയം തുടൻ പാളയം കുടൻ പല രീതിയിൽ അറിയപ്പെടുന്നുണ്ട്. ഈ പാളയം കുടൻ പഴം എടുത്തിട്ട് ഒരു കുറച്ച് ഒരു പഴം മതിയാവും പീസാക്കുക. അതിനുശേഷം അതിലേക്ക് നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യ് ചേർക്കുക, പശുവിൻ നെയ്യാണ് ചേർക്കേണ്ടത്. ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ അരച്ച് കുഴമ്പ് രൂപത്തിലാക്കുക. അതിനുശേഷം കാല് സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് വൃത്തിയാക്കുക. അത് നിർബന്ധമാണ്. കാലിൽ നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും ആദ്യം കാല് വൃത്തിയാക്കണം, നമ്മൾ പലരും മറന്നു പോകും. കാല് നന്നായിട്ട് വൃത്തിയാക്കുക. അതിനുശേഷം കാൽപാദങ്ങൾ കാലിൻ്റെ ഉപ്പൂറ്റി പാദങ്ങളിലും ഇടാം കേട്ടോ, കുഴപ്പമില്ല. കാലിൻ്റെ ഉപ്പൂറ്റി, ഇവിടെ കാലിൻ്റെ ഉപ്പൂറ്റിയിലാണ് നമുക്ക് ക്രാക്സ് വരുന്നത്. ആ ക്രാക്സിലോട്ട് നന്നായിട്ട് ഈ നമ്മളുടെ പഴം മിക്സ്, പഴം നെയ്യ് ചേർത്ത മിക്സ് അപ്ലൈ ചെയ്യുക. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇളം ചൂടുവെള്ളത്തിൽ, അതും നിർബന്ധമാണ്, ഇളം ചൂടുവെള്ളത്തിൽ കഴുകി കളയുക. ശേഷം നല്ലൊരു മോയ്സ്ചറൈസർ കാലിൽ അപ്ലൈ ചെയ്യുക. ഉപ്പൂറ്റിൽ അപ്ലൈ ചെയ്യാൻ മറന്നു പോകരുത്. ഇങ്ങനെ ഒരു തുടർച്ചയായിട്ട്, ഇപ്പോൾ ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ മാറണമെന്നില്ല, തുടർച്ചയായിട്ട് ഒരാഴ്ച ചെയ്യുക. നല്ല രീതിയിൽ കാലിൻ്റെ വിണ്ടുകീറൽ മാറുകയും ഒപ്പം കാലിൻ്റെ സ്കിൻ നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും. ഹൈ ഡിയർ വ്യൂസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണ്, നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും.